ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഡീടോക്സ് ഡ്രിങ്ക് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ ജാപ്പനീസ് വാട്ടർ തെറാപ്പി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിൽ ഞാൻ ഒരു ഡീടോക്സ് ഡ്രിങ്ക് കുടിക്കുന്നുണ്ടായിരുന്നു. ഇത് നമുക്ക് വെയിറ്റ് ലോസിന് നല്ലതാണ്, അതുപോലെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും നല്ലതാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്നാണ് ഞാൻ കാണിക്കുന്നത്. പിന്നെ ഞാൻ കുടിക്കുന്നത് ഡെയിലി രാവിലെ ആഹാരത്തിന് മുൻപ്, ഇത് വെറും വയറ്റിലാണ് ഞാൻ കുടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ നമുക്ക് വേഗം ഒന്ന് നോക്കാം. ഇതിന് കൃത്യമളവ് മെയിൻറ്റെയിൻ ചെയ്യണം അങ്ങനൊന്നുമില്ല, നമ്മുടെ ഒരു തിട്ടത്തിനനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു 4 പേർക്ക് ഉള്ള വെള്ളമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 4.5 ഗ്ലാസ് വെള്ളത്തിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് ആദ്യം നോക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂൺ കരിഞ്ചീരകം എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലി, 3-4 കഷ്ണം വെളുത്തുള്ളി, 1 പകുതി നാരങ്ങ. നന്നായിട്ട് അതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതുപോലെ കട്ട് ചെയ്ത് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് ഡെയിലി രാവിലെ എണീറ്റ് ഉടനെ തന്നെ അമ്മ ഉണ്ടാക്കി വെക്കുന്നത്, നമ്മൾ ചായ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഈ വെള്ളം ഉണ്ടാക്കി വെക്കും, എന്നിട്ട് അന്ന് തന്നെ കുടിക്കുക ചെയ്യുന്ന ചെറിയ ചൂടോടുകൂടി. അതല്ലാതെ തലേന്ന് രാത്രി ചെയ്ത് വെച്ചിട്ട് അടുത്ത ദിവസം എടുത്ത് കുടിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ചൊവയുടെ വ്യത്യാസമൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെയാണ് ഇതുണ്ടാക്കി കുടിക്കുന്നത്, ആ ചൂടോടുകൂടി തന്നെ. അല്ലാതെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യുന്നതും ഞാൻ അഡ്വൈസ് ചെയ്യില്ല. ഇങ്ങനെ ചെയ്യുന്നത് ഫ്രഷായിട്ട് ഉണ്ടാക്കി കുടിക്കുന്നത് തന്നെയാണ് ഏറ്റവും നമുക്ക് ആരോഗ്യത്തിന് നല്ലത്. പിന്നെ 1 കഷ്ണം ഇഞ്ചി തൊലി കളഞ്ഞത്, അതും ഇങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി, ഇത്രയും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് തിളപ്പിക്കണം. വെട്ടിത്തിളപ്പിച്ചിട്ട് ചെറിയ ചൂടോടുകൂടി തന്നെ രാവിലെ കുടിക്കുക. ഇത് ഗ്യാസ് ട്രബിളും മറ്റ് പ്രശ്നങ്ങളും മാറാനും മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനലിലേക്ക് മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ യൂസ്ഫുൾ ആവാൻ ചാൻസ് ഉള്ള എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.